Hello students, ini lavarkum media rabikin adutha class like swagatham. Pinne ini nammal discuss cheyanulladu nammal slide show ile setup slide show ennalla oru bhagam setup i'dad majmu'atu i'dad setup group aanu ini nammal discuss cheyan pogunnathu namukku nere class like kadakkam. Okay. هذه المجموعات تقدم الأدوات للأعمال التالية. تعالى إلى features أنا إذا نمك نلقن هذا. أدلو إذا كان tools كلا لذي setup slide show ينلورو option أنا لذي. إعداد عرض الشرائع setup slide show ينلور option أنا. هنا عدة اختيارات في إعداد العرض. إيدا نمك നമ്മുടെ ഷോ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം സെറ്റപ്പുകൾ ഇവിടെ ഉണ്ട്. ഹുന ഇദ്ദത്തു ഇഖ്തിയാറാത്തി ധാരാളം ഓപ്ഷൻസുകൾ ഉണ്ട്. ഫി ഇദാദിൽ അറള് നമ്മുടെ സ്ലൈഡ് ഷോ സെറ്റപ്പ് അല്ലെങ്കിൽ നമ്മളെ സ്ലൈഡ് ഷോ സെറ്റപ്പ് ചെയ്യുന്നതിൽ ധാരാളം ഓപ്ഷനുകളുണ്ട്. ഓക്കെ, എന്താണ് ഖത്വാത്തു ലി ഇദാദിൽ അറള്, ഈ സ്ലൈഡ് ഷോ സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ സെറ്റപ്പ് സ്റ്റെപ്പുകൾ നമുക്കൊന്ന് നോക്കാം. ഖത്വാത്തുകൾ ഏതൊക്കെ നോക്കാം. ആദ്യം മാറ്റി നോക്കേണ്ടത് നുഖിറു ഫൗക ഇഅദാദുൽ അറള്, നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് സെറ്റപ്പ് എന്നുള്ള ഇഅദാദുൽ അറള് എന്നുള്ള ഭാഗത്താണ്. അതിന് മുകളിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എവിടെ ഫി മജ്മുഅത്തി ഇഅദാദ്, സെറ്റപ്പ് ഗ്രൂപ്പിലുള്ള സെറ്റപ്പ് ഗ്രൂപ്പിലുള്ള സെറ്റപ്പ് സ്ലൈഡ് ഷോയിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഫി തബൂബി അറലു ഷറായിഹ്, അറലു ഷറായിഹ് എന്ന ടാബിൻ്റെ കീഴിലുള്ള സെറ്റപ്പ് എന്ന ഗ്രൂപ്പിലുള്ള സെറ്റപ്പ് സ്ലൈഡ് ഷോ എന്ന ഭാഗത്തിൻ്റെ മുകളിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിക്ക് ചെയ്തു. അപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, യൽഹറു മുറബ്ബഉ ഹിവാരിൻ ലിഇദാദിൽ അറല്, സെറ്റപ്പ് ഷോ എന്ന ഒരു ഡയലോഗ് ബോക്സ് നിങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. നഖ്താറു വാഹിദൻ മിനൽ ഇഖ്തിയാറാത്തി ലിംന നൗഇൽ അറല്, നമ്മൾ ഇതിൽ നിന്ന് ഓപ്ഷൻസുകൾ സെലക്ട് ചെയ്യണം. കാരണം ഇവിടെ കുറേ ഓപ്ഷൻസുകളുണ്ട്. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഓപ്ഷൻസ് ചെയ്യണം. നോക്കൂ, നഖ്താറു നമ്മൾ സെലക്ട് ചെയ്യണം. വാഹിദൻ മിനൽ ഇഖ്തിയാറാത്തി, ഏതെങ്കിലും ഒരു ഓപ്ഷനുകൾ, ലിംന നൗഇൽ അറല്, ഈ ഷോ ടൈപ്പ് എന്നുള്ള നൗഇൽ അറല് എന്നുള്ള ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കൂ, നിങ്ങൾ കാണാം എന്താണ്, പ്രസന്റഡ് ബൈ എ സ്പീക്കർ ഫുൾ സ്ക്രീൻ, ബ്രൗസഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ വിൻഡോ ആൻഡ് ബ്രൗസഡ് അറ്റ് എ കയോസ്ക്. ഓക്കെ, ഇതൊക്കെ വ്യത്യസ്തമായിട്ട് പിന്നെ വലിയ കമ്പനികൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ വേറെ എ ടി എം പോലെയുള്ളതിലൊക്കെ പിന്നെ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് മാറ്റുന്നതിനുള്ള പ്രത്യക്ഷ ഓപ്ഷനുകളാണ്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോകുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ പ്രസന്റ് ബൈ എ സ്പീക്കർ, നമ്മൾ സാധാ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ സാധാ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രസന്റഡ് ബൈ എ സ്പീക്കർ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കൂ, ഓക്കെ അടിക്കാം. എന്നിട്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് കണ്ടത് ഫുൾ സ്ക്രീനായിട്ട് ഇങ്ങനെ കാണാം. സാധാ ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകുന്നു, ഓരോ സ്ലൈഡുകൾ മാറുന്നു, സാധാ ഉള്ള നമ്മൾ സാധാ ചെയ്യുന്ന രൂപത്തിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമുക്കൂടെ നോക്കാം. അപ്പോൾ ഇനിവിടെ ബ്രൗസർ ബൈ ആൻ ഇൻഡിവിജ്വൽ, ഓക്കെ, ഒരു വ്യക്തി അയാൾക്ക് വേണ്ടിയിട്ട് പിന്നെ എന്താണ് നോക്കുമ്പോൾ കാണുന്നതാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് എനിക്കതിൻ്റെ ഉദ്ദേശം മനസ്സിലായിട്ടില്ല. പക്ഷേ ഇവിടെ സ്ക്രീന് കുറച്ച് വിൻഡോ സൈസിൽ കുറച്ച് ചെറുതായിട്ടായിരിക്കും ഉണ്ടാവുക. നോക്കൂ, അപ്പം ഞാൻ ആ ഓപ്ഷൻ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഈ സ്ലൈഡ് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എന്താണ് ഒരു വിൻഡോ സൈസിൽ മാത്രമായിട്ട് ചെറുതായത് നമുക്ക് കാണാൻ കഴിയും. ആ ഓപ്ഷനാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെയായിരിക്കും അതിൽ പ്രത്യക്ഷപ്പെടുക. ഓക്കെ, ഇനി ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് കാണിക്കുന്നത് ബ്രൗസഡ് അറ്റ് എ കയോസ്ക് ഫുൾ സ്ക്രീനിൽ. കയോസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്, നമ്മൾ എ ടി എം പോലെയുള്ള അതുപോലെ നമ്മൾ പരസ്യങ്ങളൊക്കെ നമ്മൾ മാളുകളിലൊക്കെ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പരസ്യങ്ങൾ കാണുന്നത് അത്തരം ടൂൾസിനാണ് എന്ത് പറയുക, കയോസ്ക് എന്ന് പറയുക. അപ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പരസ്യങ്ങൾ ഇങ്ങനെ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇത് കാണിക്കുന്നത്. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ കാണാം, ഇവിടെ ഈ ഒരു ഓപ്ഷൻ മാഞ്ഞു പോയത് നിങ്ങൾക്ക് കാണാം കേട്ടോ.
ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഓക്കെ, ദെൻ അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കയോസ് സ്കിൽ. അപ്പോൾ നമ്മൾ ആ എ ടി എമ്മിലൊക്കെ കണ്ട നമ്മൾ ചെന്നാൽ കാണല്ലോ, അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഓപ്ഷനുകൾക്കാണ് എന്ത് പറയുക, കയോസ് സ്കിൽ എന്ന് പറയുന്നത്. അതിൽ പ്ലേ ചെയ്തത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരാളുടെ കൺട്രോൾ വേണ്ട, അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതിനാണ് ഈ ഓപ്ഷൻ ഉള്ളത്. ദെൻ ഓക്കെ, ഇനി ഇവിടെ ഷോ ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ ലൂപ്പ് കണ്ടിന്യൂസ്ലി അണ്ടിൽ എസ്കേപ്പ്. നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ഒരു മൂലയിൽ ഒരു ബട്ടൺ കാണില്ല, എസ്കേപ്പ് പി എസ് സി എന്ന് ചെയ്തിട്ടുള്ള ഒരു സ്വിച്ച് കാണാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മളിത് പ്രസൻറ്റ് ചെയ്താൽ, സാധാരണ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മൗസിൻ്റെ ഓരോ ക്ലിക്ക് കഴിഞ്ഞാൽ അത് അവസാനിക്കും. പക്ഷേ ഈ ഓപ്ഷൻ കഴിഞ്ഞാൽ എന്ത്, ഈ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴേ ഇത് അവസാനിക്കുകയുള്ളൂ, നമ്മൾ ആ എസ്കേപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇത് അവസാനിക്കുകയുള്ളൂ. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കൂ, ഇവിടെ നമ്മൾ സാധാ ഒരു പ്രസൻറ്റ് ഞാൻ ചെയ്യാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്യണം, 1, 2, 3, 4 ഓരോ സ്ലൈഡ് ചെയ്യുന്നു. ഓക്കെ, സ്ലൈഡ് കഴിഞ്ഞു. സ്ലൈഡ് കഴിഞ്ഞിട്ട് കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് എൻഡ് ഓഫ് സ്ലൈഡ് ഷോ ഇവിടെ കണ്ടുമ്പോൾ കണ്ടോ, ക്ലിക്ക് ടു എക്സിറ്റ്. നമ്മൾ ഞാൻ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഒരു 5-6 കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് അവിടെ നിൽക്കും. എത്ര സ്ലൈഡ് ആണോ ഉള്ളത് അത് ഓട്ടോമാറ്റിക്കായിട്ട് കഴിഞ്ഞു. ഞാൻ ഇനി ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, നമ്മൾ പഴയ രൂപത്തിലേക്ക് എത്തി. പക്ഷേ ഇനി നമ്മൾ ഈ സെറ്റപ്പ് സ്ലൈഡ് ഷോയിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലൂപ്പ് കണ്ടിന്യൂസ്ലി അണ്ടിൽ എസ്കേപ്പ് ലൂപ്പ് ചെയ്യാന്ന് അത് കറങ്ങിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം. നോക്കി നോക്കൂ, ഇനി നമ്മൾ സ്ലൈഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതെന്താണ്, ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അത് അവസാനിക്കുന്നില്ല. അഥവാ നേരത്തെ എക്സിറ്റ് ആയി പോയിരുന്നു, പക്ഷേ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും നമ്മൾ. അപ്പോൾ എപ്പോഴാണോ ഞാൻ എസ്കേപ്പ് അടിക്കുന്നത് അപ്പോൾ മാത്രമേ ഇത് പുറത്തു പോവുകയുള്ളൂ അർത്ഥം. അപ്പോൾ ഞാൻ എസ്കേപ്പ്, ഓക്കെ, ആ എസ്കേപ്പ് അടിച്ചു. ഞാൻ എന്ത് ചെയ്തു, നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ല, കാരണം എസ്കേപ്പ് അടിച്ചാൽ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് പോകും. അപ്പോൾ അതാണ് ഉണ്ടായത്. അപ്പോൾ എസ്കേപ്പ് അടിച്ച ഉടനെ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. എൻ്റെ വീഡിയോ ഒന്ന് കട്ടായി കേട്ടോ. ഓക്കെ, അപ്പോൾ എസ്കേപ്പ് അടിച്ച എൻ്റെ സ്ക്രീൻ റെക്കോർഡും കൂടി കട്ടാവുന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് ഡയറക്റ്റായി കാണാൻ കഴിയാത്തത്. അപ്പോൾ നമ്മൾ എസ്കേപ്പ് അടിച്ചാൽ എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇതുപോലെ ഇവിടെ ഈ ഭാഗത്തേക്ക് വരുന്നത് കാണാം. അപ്പോൾ അതിനാണ് നമ്മൾ ഇതിലുള്ള ഷോ കണ്ടിന്യൂസ്ലി അണ്ടിൽ എസ്കേപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഷോ വിത്തൗട്ട് നറേഷൻ, ഷോ വിത്തൗട്ട് ആനിമേഷൻ എന്നുള്ള ഓപ്ഷൻ. നമ്മളിതിൽ കുറേ ആനിമേഷൻ ചേർത്തിട്ടുണ്ട്, അതുപോലെ നറേഷൻസ് നമ്മൾ ഈ സൈഡിലൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈഡിൽ നമുക്ക് ടൈറ്റിലിൻ്റെ പേര്, നോട്ട്സ്, ഇങ്ങനെ കുറേ കമൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. അപ്പോൾ അതില്ലാതെയും അതുണ്ടായിട്ടൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഷോ വിത്തൗട്ട് നറേഷൻ എന്നർത്ഥം. ഓക്കെ, അതിനാണ് ഈ ഓപ്ഷൻസുകളൊക്കെ കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റി ഞാനും നോക്കിയിട്ടില്ല. ഓക്കെ, ഈ പെൻ കളർ നമ്മൾ ഇനിയിപ്പോൾ ഇതിങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെന്ന് കൊണ്ട് പോയിന്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അതിന്റെ കളർ നമുക്ക് ബ്ലാക്ക് ആണോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് കളറുകളൊക്കെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ലേസർ പോയിന്റർ, നമ്മൾ ലേസർ വഴി നമ്മൾ പെന്ന് ലേസർ പെന്ന് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിന്റെ കളറുകളൊക്കെ ഏതാവണം എന്ന് പിന്നെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 കളറുകളാണ് ഇവിടെ ഓപ്ഷനുകളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പിന്നെ ഇതിലിവിടെ സ്ലൈഡ് ഷോ സ്ലൈഡ്സ് എന്നർത്ഥം. ഈ ഷോ സ്ലൈഡ്സ് എന്നുള്ളത് നമുക്ക് സ്ലൈഡ് ഷോ ചെയ്യുമ്പോൾ മുഴുവൻ കാണണോ, അതല്ല ഒരു 4, 5 മുതൽ 7 വരെ മാത്രം കണ്ടാൽ മതിയോ. അപ്പോൾ ഞാനിവിടെ 5 മുതൽ 7 വരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കൂ, പിന്നെ ഇവിടെ കാണുമ്പോൾ 5 കണ്ടോ, 5 ഇവിടെ 6 നമ്പർ ഇട്ടില്ല, അതുകൊണ്ടാണ് 5, 6, 7, 5 ഇത് മാത്രമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ ഓക്കെ, ഇച്ചിരി പ്രശ്നം വന്നു. എൻ്റെ ഷോ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്, കാരണം എൻ്റെ എസ്കേപ്പ്. ആ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ സംഭവിച്ചൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനൊക്കെ അത് ആലോചിച്ചില്ല. നോക്കൂ, ഇവിടെ ലൂപ്പ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ ഓൾ ഞാൻ പ്രസൻറ്റ് ചെയ്യാണ്. അപ്പുറം ബിഗിനിങ് നോക്കൂ, ഇത് കണ്ടോ ഇങ്ങനെ കടന്നിങ്ങനെ ക്ലിക്കാണ്. ഓക്കെ, ഇനി എസ്കേപ്പാണ് അടിക്കേണ്ടത്. എസ്കേപ്പിന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ ഷോ എന്ന് അടിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ വരും കേട്ടോ. ഓക്കെ, അത് ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. ദെൻ അപ്പോൾ ഇവിടെ സ്ലൈഡ് ഷോയിൽ ഈ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ കസ്റ്റം ഷോ, അപ്പോൾ നമ്മളിവിടെ
കസ്റ്റം ഷോയിലൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പറഞ്ഞിരുന്നു ഇങ്ങനെ കസ്റ്റം സ്ലൈഡ് ഷോ എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ ഭാഗത്ത് വന്നിരുന്നു. ഇവിടെ രണ്ട് ഷോകളുണ്ട് ഓൾറെഡി ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണോ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഇതാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കസ്റ്റം ഷോ ഒന്നാണോ രണ്ടാണോ അത് ഏതാണോ നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ അഡ്വാൻസ് സ്ലൈഡ്സ്. സ്ലൈഡ്സ് ഇങ്ങനെ ഓട്ടോമാറ്റിക് മാനുവലി ആയി വരണോ അതല്ലോ യൂസിങ് ടൈമിങ്സ്. നമ്മളിവിടെ ടൈമിങ്സോ കൊടുത്തിട്ടുണ്ട്. മാനുവലി വരണോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൈകൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ വരണോ അതല്ലോ ടൈമിങ്സ് ഇതിൽ ടൈമിങ്സോ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് വരണോ. ഇഫ് പ്രസൻറ്റ് നമ്മളതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ടൈമിങ്സിനനുസരിച്ച് വരണോ എന്നുള്ള ഓപ്ഷനാണ്. സ്ലൈഡുകൾ എങ്ങനെയാണ് വരേണ്ടത് അഡ്വാൻസ് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ. പിന്നെ ഇവിടെ മോണിറ്റേഴ്സ്, നമ്മൾ ഒന്നിലധികം മൾട്ടിപ്പിൾ മോണിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്ക് പ്രൈമറി മോണിറ്റർ എന്ന് പറയുന്ന രണ്ടുതരം മോണിറ്ററുകളുണ്ട്. ഓക്കെ, ഇതിൽ പ്രൈമറി മോണിറ്റർ ആകുമ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാനത് നോക്കിയിട്ടില്ല. അപ്പോൾ എക്സ്ട്രാ നമ്മളൊരു മോണിറ്റർ കൂടിയൊക്കെ നമ്മൾ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുമ്പോൾ അത് ഷോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം ഓപ്ഷനുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തതെന്നാണ്, എക്സ്പ്ലെയിൻ ചെയ്തതെന്നാണ്. ഓക്കെ, രണ്ട് എന്താണ് നഖ്താറു വാഹിദ മിനൽ ഇഖ്തിയാറാത്തി ലിംന നൗഇൽ അറൽ. ഈ അറൽ എന്നുള്ളതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. നോക്കൂ, മുഖദ്ദം ബി വാസ്തത്തിൽ മൊഹാലർ, ഒരു മൊഹാലറിന്റെ മുഖദ്ദമു ബി വാസ്തത്തിൽ മൊഹാലർ, ഒരു സ്പീക്കർ, സ്പീക്കറിന്റെ പ്രസന്റഡ് ബൈ എ സ്പീക്കർ എന്ന അർത്ഥത്തിലാണത്. ബൈ വാസ്തത ബൈ എന്നർത്ഥം പ്രസന്റഡ് ബൈ, അല്ലെങ്കിൽ ഷാഷ അതിലാണ് ഫുൾ സ്ക്രീൻ എന്നുള്ള ഫുൾ സ്ക്രീൻ എന്നിൽ ഷാഷ. പിന്നെ എന്താണ് മുസ്തഅറിലും മിൻ ഖിബലി ഫർദ്, ബ്രൗസഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ എന്നർത്ഥം. ഓക്കെ, മുസ്തഅറൽ മിൻ ഖിബലി ഫർദ്, ഫർദ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഒരു വ്യക്തി. ഓക്കെ, അതിൽ കാണാം എന്ത് ദാഖിലു നാഫിദ, വിൻഡോ, വിൻഡോയിൻ്റെ ഉള്ളിലായിട്ട് അങ്ങനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഒരു അറിവില്ല, എന്തോ ഉദ്ദേശം എന്ന് മനസ്സിലായിട്ടില്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുക. ഡെൻ മൂന്ന്, പിന്നെന്താണ് നഖ്താറു വാഹിദ മിനൽ ഇഖ്തിയാറാത്തി ലിംന ഖിയാറാത്തിൽ അറൽ. ഓക്കെ, ഇനി എന്താണ് ഇവിടുന്ന് ഷോ ഓപ്ഷൻസ് കണ്ടല്ലോ. അപ്പോൾ നഖ്താറു വാഹിദ മിനൽ ഇഖ്തിയാറാത്തി ലിംന ഖിയാറാത്തിൽ അറൽ എന്നുള്ള ഷോ ഓപ്ഷൻസിൽ നമ്മൾ ഏതൊന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ എന്താണ് തൻഫീദു ഹൽക്കത്തിൻ മുസ്തമിറത്തിൻ ഹത്ത ലോകത്ത് എസ്കേപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ് തൻഫീദു ഹൽക്ക ലൂപ്പ് കണ്ടിന്യൂസ്ലി എന്ന അർത്ഥത്തിലാണ് കേട്ടോ. മുസ്തമിറത്ത് തന്നെ കണ്ടിന്യൂസ്ലി ഇതുവരെ ഹത്ത ലോകത്ത്, ലോകത്ത് തന്നെ ക്ലിക്ക് ചെയ്യുക, എസ്കേപ്പ് എസ്കേപ്പ് ക്ലിക്ക് ചെയ്യുന്നത് വരെയൊക്കെ. അപ്പോൾ തൻഫീദു ഹലക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുക എന്ന അർത്ഥത്തിലാണ് കേട്ടോ. ഹലക്ക എന്നാൽ വട്ട റൗണ്ട് ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. ദെൻ പിന്നെന്താണ് അറലും ബിദൂനി സെറദ് ഷോ വിത്തൗട്ട് നറേഷൻ, അറലും ബിദൂനി ഹറക്ക ഷോ വിത്തൗട്ട് ആനിമേഷൻ, താത്തീലു തസ്സിരിയ ഡിസേബിൾ ഹാർഡ്വെയർ ആണ് ഗ്രാഫിക് ആക്സലറേഷൻ. നമ്മളിത് ഹാർഡ്വെയറിനോ അതുപോലെ തന്നെ ഗ്രാഫിക്സുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഡിസേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എനിക്കറിയില്ല, അത് പറഞ്ഞിട്ട് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ താത്തീലു തസ്സിരിയായ റുസൂമാത്തിൽ അജിഹിസ, താത്തീൽ എന്ന് പറഞ്ഞാൽ ഡിസേബിൾ ചെയ്യുക, തസ്സിരിയ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ, റുസൂമാത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ് ആൻഡ് അല്ലെങ്കിൽ റുസൂമാത്തിൽ അജിഹിസ എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ഗ്രാഫിക്സ് എന്നർത്ഥം, അജിഹിസത്ത് പറഞ്ഞാൽ ഹാർഡ്വെയർ എന്നർത്ഥം. അപ്പോൾ അത് ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ദെൻ പിന്നെ വളരെ വൻ അഖ്താറു ലൗനുൽ ഖലം, പെൻ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഔ ലോനു മുഅശ്ശിറു ലേസർ, മുഅശ്ശിർ അഷാറ. ഓക്കെ, ദെൻ അപ്പോൾ ഓപ്ഷൻസുകൾ ഇവിടെ ഉണ്ട്. ഇനി നമ്മുടെ എന്താണ് നാല്, നാലാമത്തെ എന്താണ് നഖ്താറു അദദ ഷറാഇഹ്. നമ്മൾ ഈ സ്ലോ ഷോ സ്ലൈഡ്സിൽ എന്ത് ചെയ്യണം, അദദ ഷറാഹി ലിൽ അറളി മിൻ അറളി ഷറാഇഹ്, ഷോ സ്ലൈഡ്സ് എന്നുള്ള ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഏതൊക്കെയാണ് സ്ലൈഡുകൾ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അൽ കുല്ല് ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ മിൻ ഷെരിഹത്തിൻ ഇലാ ഷെരിഹ എന്താണ് ഫ്രം മുതൽ ടു, ഫ്രം ഇവിടെ വരെ ടു. രണ്ട് അൽ അറൽ മുഹസ്സുസ അല്ലെങ്കിൽ കസ്റ്റം ഷോ, അറൽ മുഹസ്സുസ നമ്മൾ മുമ്പ് ഇവിടെ പഠിച്ചതാണ്. അപ്പോൾ അതിൽ ഓപ്ഷൻസുകളുണ്ട് രണ്ടെണ്ണം, ഇതിലുണ്ട് അതിൽ ഏത് സ്ലൈഡാണോ എങ്ങനെയാണോ നമുക്ക് ഷോ ചെയ്യേണ്ടത്
അതിനനുസരിച്ച് നമുക്കിവിടെ പിന്നെ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നഖ്താറു ഇഅദാദു ഷറായിഹ്, നഖ്താറു ഇഅദാദ തഖദ്ദുമി ഷറായിഹ്, എങ്ങനെയാണ് അഡ്വാൻസ് ലീഡ്സ് എങ്ങനെയാണ് വരേണ്ടത്? അഡ്വാൻസ് പറഞ്ഞാൽ മുന്നോട്ട് വരിക, തഖദ്ദും എന്നർത്ഥം. അഡ്വാൻസ്ഡ് സ്ലൈഡ്സ്, അഡ്വാൻസ്ഡ് അല്ല, അഡ്വാൻസ് സ്ലൈഡ്സ് എന്നാണ് ഇവിടെ കാണുന്നത്. യദവിയൻ, മാനുവലി നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുക, ഇത് മാനുവലി, മാനുവൽ വർക്കർ എന്ന് പറഞ്ഞാൽ എന്താ കൈകൊണ്ട് ചെയ്യുന്നതാണല്ലോ. ഇഖ്തിദാമ തൗഖീത് ഇദാകാന മൗജൂദൻ, ഇനി ഇഫ് പ്രസൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസിങ് ടൈമിങ്സ് ഉപയോഗിച്ചിട്ട് ഓരോ സ്ലൈഡുകൾ ഇങ്ങനെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഇനി ഉള്ള എന്താണ് ആറാമത്തത്, അഖ്താർ വജിഹിസത്തൻ ലിൽ അർളിൽ മുതഅദ്ദിദ. ഓക്കെ, എന്താണ് നമുക്ക് മൾട്ടിപ്പിൾ മോണിറ്റേഴ്സ്, ഒന്നിലധികം മോണിറ്റേഴ്സിലൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടാണ് അഖ്താറു അജിഹിസത്തിൽ അറലിൽ മുതഅദ്ദിദ എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള മോണിറ്റേഴ്സ് അല്ലെങ്കിൽ ടൂൾസ് എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. നോക്കൂ, തിൽക്കായി ഇവിടെ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ഓട്ടോമാറ്റിക് എന്നുള്ള ഓപ്ഷൻ കാണാം, എന്താണ് അല്ലെങ്കിൽ ജിഹാസുൽ അറലിൽ അസാസി പ്രൈമറി മോണിറ്റർ എന്നുള്ള ഓപ്ഷനുകളും കാണാം. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ബി ഓപ്ഷനുകളാണ് ഇതിൽ നിന്ന് കാണുന്നത്. ഓക്കെ, ഇതിനെ പറ്റി നമ്മൾ പറഞ്ഞു, ഇത് വേറെ എക്സ്ട്രാ മോണിറ്ററൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഉള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ദെൻ എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കുറു ഫോക്കം മുവാഫിഖ്, മുവാഫിഖ് എന്നുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളുടെ നമ്മളതിൽ സെലക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അപ്ലൈ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.